മതിലകം പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 32,27,59,086 രൂപ വരവും 28,90,03,881 രൂപ ചിലവും 3,37,55,205 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അവതരിപ്പിച്ചത്. നിലവിലുള്ള ഭരണസമിതിയുടെ 4-ാം ബഡ്ജറ്റും ഏറെ അഭിമാനത്തോടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കിഴക്ക് കനോലി കനാലും പടിഞ്ഞാറ് അറബിക്കടലും അതിരിടുന്ന മതിലകം എന്ന ഈ ചെറിയ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ മുൻനിർത്തി നടപ്പിലാക്കിയ മുൻകാല ബഡ്ജറ്റുകളുടെ തുടർച്ചയാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിനുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിനിടയുണ്ട്. ആയതുകൊണ്ട് തന്നെ ഏറെ തിടുക്കപ്പെട്ടാണ് വാർഷിക പദ്ധതി രൂപീകരണം നടത്തിയതും ബഡ്ജറ്റ് തയ്യാറാക്കിയതും. എന്നിരുന്നാലും സമയബന്ധിതമായി തന്നെ 2020-25 വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി 5,38,46,341 രൂപയും ഭവന നിർമ്മാണ വായ്പാ തിരിച്ചടവായി 16,758 രൂപയും വകയിരുത്തി. നീന്തൽ പരിശീലനത്തിന് 1,00,000 രൂപയും പഞ്ചായത്തിലെ പോളക്കുളം നവീകരിച്ച് ആകർഷണീയമാക്കുന്നതിനും പരിശീലനാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായി 1,50,000 രൂപയും വകയിരുത്തി. പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് 2,32,40,000 രൂപയും ഉൽപ്പാദന മേഖലകളിൽ ഉൾപ്പെട്ട കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലകൾക്ക് യഥാക്രമം 5,25,486 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുന്നതിന് 30,00,000 രൂപ വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് പരിഗണന നൽകിയും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കുമായി തുക വകയിരുത്തി തയ്യാറാക്കിയ ബജറ്റിന്മേൽ നടന്ന ചർച്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. അതുപോലെ തൊഴിലുറപ്പിന് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് മീറ്റിംഗ് കൂടാനും അവരുടെ സ്റ്റാഫുകൾക്ക് ഇരിക്കാനുമുള്ള ഓഫീസിന്റെ പണി കഴിഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ ഹരിലാൽ, എം കെ പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ എ ജെൻറിൻ, മാലതി സുബ്രഹ്മണ്യൻ, സഞ്ജയ് ശാർക്കര, കെ കെ സഗീർ, രജനി ബേബി, ഇ കെ ബിജു, ഒ എസ് ഷെരീഫ, സംസാബി സലീം, പി എം അരുൺലാൽ, ഹിത രതീഷ്, ജസ്ന ഷമീർ, ബി എസ് രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ്, ജൂനിയർ സൂപ്രണ്ട് സുലേഖ എന്നിവർ സംസാരിച്ചു.